സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്പ്ലെയിനർ. എംസിയുവിന്റെ അപ്കമിംഗ് മൂവീസിനെ പറ്റി ഒരു വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ഞാൻ DC അപ്കമിംഗ് മൂവീസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒറിജിൻസ്, ഫാക്ട്സ്, റിവ്യൂസ് അതുപോലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത്. അപ്പം നമുക്കെന്നാ വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിലെ ആദ്യം ഇറങ്ങാൻ പോകുന്ന മൂവിയാണ് മോർബീസ്. ഈ മൂവി റിലീസ് ചെയ്യുന്നത് April 1st. നമ്മുടെ മോർബീസ് ആണെങ്കിൽ ഒരു ലിവിംഗ് വാമ്പയർ ആണ്. സ്പൈഡർമാന്റെ വില്ലനും കൂടിയാണ് മോർബീസ്. ഇടയ്ക്കിടയ്ക്ക് മാർവൽ കോമിക്സിലെ ആന്റി ഹീറോ ആയിട്ട് വരുന്നതാണ്. അടുത്ത മൂവിയാണ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്. ഈ മൂവി റിലീസ് ചെയ്യുന്നത് May 6th. മിക്ക MCU ഫാൻസുകാർക്ക് ഇപ്പോൾ ഹൈപ്പ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു മൂവിയാണ്. കുറെ ക്യാമിയോസ് ഈ മൂവിയിൽ വരുന്നുണ്ട്. സൂപ്പീരിയർ അയൺമാൻ, മിസ്റ്റർ ഫാന്റാസ്റ്റിക്, പ്രൊഫസർ എക്സ്, ഡെഡ്പൂള്, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഈ മൂവിൽ വരുന്നുണ്ട്. മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ് മൂവി കാണുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട മൂവീസ് ആണ് ഡോക്ടർ സ്ട്രേഞ്ച്, വാൻഡാവിഷൻ, വാട്ട് ഇഫ്, ലോക്കി, സ്പൈഡർമാൻ നോ വേ ഹോം. ഈ മൂവീസ് ഒക്കെ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അടുത്ത മൂവിയാണ് തോർ ലവ് ആൻഡ് തണ്ടർ. ഈ മൂവി റിലീസ് ചെയ്യുന്നത് July 8th. പിന്നെ നമ്മുടെ തോറിന്റെ 4th മൂവിയും കൂടിയാണിത്. ഈ മൂവിയിൽ തോർ ഭയങ്കര പവർഫുൾ ആയിട്ടാണ് കാണുന്നത്. അതിന്റെ കാരണം ഈ മൂവിയിലെ വില്ലൻ തന്നെയാണ്. ഗോർ ദി ഗോഡ് ബുട്ചർ എന്ന ക്യാരക്ടറാണ്. ഈ ഒരു റോൾ ചെയ്യുന്നത് ക്രിസ്റ്റ്യൻ ബെല്ലാണ്. അടുത്ത മൂവിയാണ് ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ. ചാഡ്വിക് ബോസ്മാൻ, അദ്ദേഹമായിരുന്നു ബ്ലാക്ക് പാന്തർ റോൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2020 അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഫ്യൂച്ചറിൽ ബ്ലാക്ക് പാന്തറിന്റെ മൂവി ആര് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവസാനം മാർവൽ കൺഫേം ആക്കി November 11th ആണ് ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്നത്. നമുക്കറിയാത്തത് ഇപ്പോഴത്തെ ബ്ലാക്ക് പാന്തർ ആരായെന്നാണ്. കുറെ അധികം റൂമേഴ്സ് ഉണ്ട് ഈ ഒരു മൂവിക്ക്. നമ്മുടെ ശൂരിയാണ് ബ്ലാക്ക് പാന്തർ എന്ന്. ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. അടുത്ത മൂവിയാണ് സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർ വേഴ്സ്. ഈ മൂവി ഇറങ്ങുന്നത് October 7th. Part 1, Part 2 ആയിട്ടാണ് ഈ ഒരു മൂവി ഇറങ്ങുന്നത്. ഈ ഒരു മൂവിയിൽ നമ്മുടെ സ്പൈഡർമാൻ ഇന്ത്യനെ കാണാൻ കഴിയും ചിലപ്പോൾ. അടുത്ത മൂവിയാണ് ക്രേവൻ ദി ഹണ്ടർ. ക്രേവൻ ദി ഹണ്ടർ സ്പൈഡർമാൻ്റെ മറ്റൊരു വില്ലനും കൂടിയാണ്. നമ്മുടെ സെനസ്റ്റർ 6 ഒരു മെമ്പറും കൂടിയാണ് ക്രേവൻ ദി ഹണ്ടർ. ഈ മൂവി റിലീസ് ചെയ്യുന്നത് 3rd January 2023. ക്രേവൻ ദി ഹണ്ടർ ആയിട്ട് വരുന്നത് വേറെ ആരുമല്ല, ആരോൺ ടൈലോർ ജോൺസൺ ആണ് ഈ ക്യാരക്ടർ അഭിനയിക്കുന്നത്. ഇതിനു മുമ്പ് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൻ്റെ അകത്ത് ക്വിക്സിൽവർ ആയിട്ട് അഭിനയിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ആരോൺ ജോൺസൺ തന്നെയാണ് ഈ ക്രേവൻ ദി ഹണ്ടറിന് ഒക്കെയായിട്ടുള്ള ഒരു ആക്ടർ. അടുത്ത മൂവിയാണ് ക്യാപ്റ്റൻ മാർവൽ 2. ഈ മൂവി റിലീസ് ചെയ്യുന്നത് February 17th. ഈ മൂവിയെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ക്യാപ്റ്റൻ മാർവലിന്റെ ഉത്തരവാദിത്തം എങ്ങനെയെങ്കിലും യൂണിവേഴ്സിനെ സംരക്ഷിക്കണമെന്നാണ്. ചിലപ്പോൾ മറ്റൊരു പ്ലാനറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യേണ്ടിയിരിക്കും. MCU പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറാണ് ക്യാപ്റ്റൻ മാർവൽ. അടുത്ത മൂവിയാണ് ഗാർഡിയൻസ് ഓഫ് ഗാലക്സി Vol. 3. ഈ മൂവി റിലീസ് ചെയ്യുന്ന May 5th. ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ടീമിന്റെ അവസാനത്തെ മൂവി കൂടിയാണ്. കുറച്ച് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ക്യാരക്ടേഴ്സ് ഈ മൂവിയിൽ നിന്നും മരിച്ചു പോകും എന്ന് പറയുന്നുണ്ട്. ഈ മൂവിയിലെ വില്ലൻ ഹൈ എവല്യൂഷനറി ആണ്. ഈ മൂവിയിലെ വില്ലനെ പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ചിലപ്പോൾ Vol. 3 നമ്മുടെ റോക്കറ്റ് റെക്കൂണിന്റെ ഒറിജിനും കൂടി കാണിക്കുന്നുണ്ടാകും. അടുത്ത മൂവിയാണ് ആൻഡിമാൻ ദി വാസ്പ് ക്വാണ്ടമേനിയ. ഈ മൂവി റിലീസ് ചെയ്യുന്നത് July 28th. ഈ മൂവിയിലെ വില്ലൻ കാങ് ദി ഗോങ്കർ ആണ്. അതെങ്ങനെയാണ് കാങ് ദി ഗോങ് മൂവിയിലെ വില്ലനായത്, അത് എന്തെന്ന് അറിയണമെങ്കിൽ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്.